ഇന്ന് ഡിസംബർ 8 ലോകമെമ്പാടും ഇരുന്ന് തത്സമയം കാണുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ഡിസംബർ 8 ന്റെ പ്രാധാന്യം. രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് അതായത് 2008 ഡിസംബർ 8 നാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. 24 രണ്ട് വർഷം തികയുന്നു ഇന്ന്. മാത്രമല്ല മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നു. ജന്മദിനമാണ് 24-ന്. ഈ 24 മാസക്കാലവും പ്രേക്ഷകർക്കൊപ്പമായിരുന്നു ഞങ്ങൾ. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ 9 മാസക്കാലം കോവിഡിന്റെ ക്ലേശങ്ങൾ നമ്മുടെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുമ്പോഴും 24 പലപ്പോഴും അവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അവർക്ക് കൈത്താങ്ങായി. നമ്മുടെ യാത്ര തുടരുകയാണ്. മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളിയുടെ കാഴ്ചാശീലങ്ങൾ മാറ്റിയാണ് 24 മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ഒന്നാം നമ്പർ ചാനലായി ഫസ്റ്റ് ചാനൽ, ഫസ്റ്റ് പ്രിഫേർഡ് ചാനൽ, ദ മോസ്റ്റ് പ്രിഫേർഡ് ചാനൽ എന്ന് പറയാവുന്ന രീതിയിൽ 24 മാസം കൊണ്ട് 24 വളർന്ന ആ യാത്രയിലേക്ക് നമ്മളും തിരിച്ചു പോകുന്നു. ചെറിയ തുടക്കമായിരുന്നു. വേരാഴ്ത്തിയവർ ഏറെയുള്ള വാർത്താഭൂമികയിലേക്ക് വലിയ അവകാശവാദങ്ങളില്ലാതെയുള്ള വരവ്. എന്നാൽ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. വാർത്തയുടെ വലിയ വലിയ വാതിൽ തുറക്കുമെന്ന്, കാഴ്ചയെ കാലത്തിനൊപ്പം കൂട്ടുമെന്ന് നിതാന്ത ജാഗ്രതയുണ്ടായിരുന്നു. വാസ്തവത്തിനൊപ്പമേ വാർത്തയെ ചേർത്തുവെക്കുമെന്ന്, പുതിയ വാർത്താ സംസ്കാരം ഒരുക്കുമെന്ന്, അനുഭവ സമ്പത്തിനൊപ്പം ഊർജമുള്ള ഉത്സാഹമുള്ള പുതുതലമുറ സംഘമുണ്ടായിരുന്നു. പുതുകാല തുടിപ്പറിഞ്ഞ സാങ്കേതിക സാധ്യതയറിഞ്ഞ ഗവേഷണവും ഗവേഷകരുമുണ്ടായിരുന്നു. അങ്ങനെയാണ് 24 നേരിലൂന്നി നാടിന്റെ മിടിപ്പറിഞ്ഞ വാർത്താ സംഘമായത്. നൂറ്റാണ്ടുകളായുള്ള ന്യൂസ് റൂമുകളെക്കാൾ ഒരു പടി മുന്നിൽ 2 വയസ്സുള്ള 24 ഇന്ന് തലയുയർത്തി നിൽപ്പുണ്ട്. വാർത്ത വായിച്ചവസാനിപ്പിക്കുന്നതിനപ്പുറം, വാർത്ത വിശകലന ചർച്ചയ്ക്ക് വെക്കുന്നതിനപ്പുറം, വാർത്തയൊരു അനുഭവമാക്കി മാറ്റുകയായിരുന്നു 24. ഒരു വാർത്താ പ്രഭാതത്തെ മലയാളി 24-നൊപ്പം വരവേറ്റ് ശീലിച്ചു. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ പ്രേക്ഷക പ്രതീതിയിലും റേറ്റിംഗ് ചാർട്ടിലും മുന്നിലേക്ക് ഓടിക്കയറി. 100 വാർത്തകൾ 30 നിമിഷം കൊണ്ട് അറിയിച്ചു 100 ന്യൂസ്. വലിയ വാർത്തകളുടെ വലിയ നേരമായി മാറി ബ്രേക്കിംഗ് അവേഴ്സ്. ഒരു വാർത്തയുടെ എല്ലാ അടരുകളും ഒരൊറ്റ ട്രാക്കിലേക്ക് മാറ്റി ന്യൂസ് ട്രാക്ക്. റൗണ്ട് അപ്പ് അറിയേണ്ടതെല്ലാം ആഴത്തിൽ അരമണിക്കൂർ കൊണ്ട് അറിയിച്ചു. ചൂടാറ ചർച്ചകളുടെ 4 മണിനേരം കണ്ടു. ഒരു വാർത്താ പകലിനെ അറിയാൻ ഒരൊറ്റ വാർത്താ നേരം, അതായിരുന്നു 24 വാർത്ത. ഒരു ദിനമത്രയും കണ്ടതും കേട്ടതും കലർപ്പില്ലാതെ ന്യൂസ് നൈറ്റ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. എൻകൗണ്ടർ, പ്രൈം ടൈം ചർച്ചകൾക്ക് പുതുമുഖമേകി. അങ്ങനെ ഇന്ത്യൻ ജനത ടെലിവിഷൻ കണ്ടു തുടങ്ങി 6 പതിറ്റാണ്ടായ ഒരു പുലരിയിൽ ഇൻസൈറ്റ് മീഡിയ സിറ്റി അവതരിപ്പിച്ച വാർത്താ ചാനൽ വാർത്താനുഭവത്തിന്റെ പുതുലോകത്തിലേക്ക് മലയാളിയെ കൈപിടിച്ചു നടത്തി. പിന്നിട്ട 2 വാർത്താവർഷം സംഭവബഹുലമായ വാർത്താ തുടർച്ചകളുടേത് കൂടിയായിരുന്നു. വിധിയും വിശ്വാസവും ഏറ്റുമുട്ടിയ ശബരിമല തീർത്ഥാടന കാലം, പുൽവാമയിലെ ഭീകരാക്രമണം, ബാലാക്കോട്ടിൽ കണ്ട സർജിക്കൽ സ്ട്രൈക്ക്, മോദിയുടെ 2ാം വരവ് കണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ദുരിതമഴ തോരാതെ പെയ്ത 2ാം പ്രളയം, കാഞ്ഞങ്ങാട്ടെ കൌമാര കലാപൂരം, സംസ്ഥാനത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ചൂട്, അയോധ്യയിലെ ചരിത്രവിധി, ചന്ദ്രനെ തൊട്ടുമടങ്ങിയ അഭിമാന ദൌത്യം, കൂടത്തായിയിലെ കൂട്ടക്കുരുതി, മറഡോണയുടെയും ജെയ്റ്റ്ലിയുടെയും സുഷമാ സ്വരാജിന്റെയും SPBയുടെയും KM മാണിയുടെയും മടക്കം, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജൈത്രയാത്ര, കോവിഡ് എന്ന മഹാമാരി പേടി, അങ്ങനെ നീളുന്ന വലിയ തലക്കെട്ടുകളെ പുതിയ ദൃശ്യ വ്യാകരണത്തിൽ 24-ലൂടെ മലയാളി കണ്ടു. തെരഞ്ഞെടുപ്പുകൾ, പ്രളയകാലം, ചന്ദ്രയാൻ, റഫാൽ വിവാദം, പുൽവാമ ആക്രമണം, കലാകായിക മാമാങ്കങ്ങൾ, എല്ലാം തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ടെലി ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം എന്നിങ്ങനെയുള്ള പുതിയ ജാലകത്തിലൂടെയും മലയാളി തൊട്ടു. ലോകപ്രശസ്ത ബ്രോഡ്കാസ്റ്റ് എക്സിബിഷൻ ഷോറീലിലും 24 ഇടം പിടിച്ചു. ആംസ്റ്റർഡാമിൽ നടന്ന ഇന്റർനാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കൺവെൻഷനിൽ BBC, സ്കൈ ന്യൂസ്, സോണി സ്പോർട്സ് തുടങ്ങി വേൾഡ് ഫേവറേറ്റ്സിനൊപ്പം ഏഷ്യയിൽ നിന്ന് ഇടം നേടുന്ന ഏക ചാനലായി 24. 52 രാജ്യങ്ങളിലെ 45,000 ബ്രോഡ്കാസ്റ്റർമാരിൽ നിന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്.
പ്രേക്ഷക പ്രതീതിക്കൊപ്പം പുരസ്കാരങ്ങളും ഏറെ തേടിയെത്തി. ദേശീയ സംസ്ഥാന മാധ്യമ പുരസ്കാര വേദികളിൽ 24 തിളങ്ങി നിന്നു. റേറ്റിംഗ് ഗ്രാഫിലും കുതിപ്പ് മാത്രം കണ്ടു. വാർത്തയും വിനോദവും വിരൽത്തുമ്പിലെത്തിച്ച് 24 ഓൺലൈൻ സംഘവും ഭാഷാ ന്യൂസ് പോർട്ടലുകളിൽ മുൻനിരയിലേക്ക് ഉയർന്നു. യൂട്യൂബ് ലൈവുകളിൽ കൂടുതൽ വ്യൂവർഷിപ്പുള്ള വാർത്താ സംഘമായി 24 മാറി. വാർത്ത വിൽപ്പന ചരക്കാകുന്ന കാലത്ത് വിശ്വാസ്യതയുടെ വേരാഴ്ത്താനും 24-നായി. നേരിലൂന്നി നാടിന്റെ മിടിപ്പറിഞ്ഞ വാർത്താ സംഘം നാടിന്റെ ന്യൂസ് ഡെസ്കായി മാറുകയായിരുന്നു. ഉത്സവത്തിനും മത്സരത്തിനും അപ്പുറം മാനവികതയുടെ മുഖം തന്നെയാണ് മാധ്യമ പ്രവർത്തനമെന്ന് പ്രൊമോഷൻ വീഡിയോകളിലെ വാചക കസർത്തിൽ ഒതുങ്ങാതെ നോക്കി ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറം ചേർത്ത് നിർത്തുന്ന ദൃശ്യമാധ്യമ സംസ്കാരം മിഴിതുറന്നു. അങ്ങനെ കാഴ്ചയെ കാലത്തിനൊപ്പം കൂട്ടിപ്പോയ ആ യാത്ര ഇന്നിതാ 24 മാസം പൂർത്തിയാക്കുന്നു. നേർക്കാഴ്ചകളുടെ ആ വാർത്താ സംസ്കാരം 2 വർഷം തുടർന്നു. കാഴ്ചകളെത്തിക്കാൻ 1000 ക്യാമറ കണ്ണുകൾ ഉണ്ടെന്നിരിക്കെ ഞങ്ങളിലേക്ക് കണ്ണട്ടവരെ കണ്ടും കരുതിയുമാണ് ഇനി യാത്ര. യോജിപ്പും വിയോജിപ്പുമായി ഒപ്പം തുടരുക. 24 ഒപ്പമുണ്ട് എപ്പോഴും. രണ്ട് വർഷത്തിന്റെ നിറവിൽ